ഈശോയിൽ സ്നേഹമുള്ളവരെ, പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിൻസസ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഈശോ ഏൽപ്പിച്ച ഈ ധ്യാനം ഇടവകളുടെ നവീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു. ഈ ധ്യാനമാണ് പിന്നീട് പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ചത്. പോപ്പ് മിഷൻ ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പോപ്പുലർ മിഷൻ ധ്യാനം, മഹാപോപ്പുലർ മിഷൻ ധ്യാനം എന്ന് തന്നെ പറയാം. ഈ ദിവസങ്ങളിൽ ഫെബ്രുവരി 10-15 വരെ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതുമാത്രമല്ല, ഈ ഇടവകയിൽ വലിയൊരു നവീകരണം, വലിയൊരു ഉണർവ് സംഭവിച്ചു എന്നത് എനിക്ക് ആളുകളുടെ അനുഭവത്തിൽ നിന്ന്, അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ, സ്നേഹമുദ്രവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ. അതിനാൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈ മണിക്കൂറിൽ നമുക്ക് പരിശുദ്ധാത്മ സ്വരമായിട്ട് മാറുന്നത് വിൻസസ് സഭയുടെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊൻഷാളച്ചൻ, അനുഗ്രഹീത വചനപ്രഘോഷകൻ, ഒരു നല്ല സുഹൃത്ത്, സെമിനാരി കാലഘട്ടത്തിൽ ജ്യേഷ്ഠ സഹോദരൻ, ഇപ്പോൾ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളച്ചൻ മാത്യു കക്കാട്ടുപള്ളിയിലെ അച്ഛനാണ് ഈ മണിക്കൂറിൽ നമുക്ക് വചന സന്ദേശം തരുന്നത്. നമുക്ക് ഒരു നിമിഷം മാത്യു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായ സഭയിലെ വചനപ്രഘോഷകന്റെ ഗണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു അച്ഛൻ. ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്താം. രണ്ട് കരങ്ങളും ഉയർത്തി മാത്യു കക്കാട്ടുപള്ളി അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും, ഈ ശുശ്രൂഷ പിന്നീട് ഗുഡ്നസ് ചാനലിലൂടെ കാണുന്ന അനേകം മക്കൾക്കും ഈ മണിക്കൂറിലെ അഭിഷേകം കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും അനുഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ചേർന്ന് പാടാം. ദൈവാരൂപിയെ സ്നേഹ ജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നി നാളമാ ഭൗ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടു, സ്ത്രീകന്മാരിൽ നിറഞ്ഞ ശക്തിയെ ശക്തിയേ നയിക്കേ.
പ്രിയപ്പെട്ടവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന സന്ധ്യ, ഇങ്ങനെയുള്ള ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഏത് മനുഷ്യരെ സംബന്ധിച്ചും അവന്റെ മരണം വരെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ചിത്ര ഭംഗിയുള്ള ഒരു സൗന്ദര്യ കാഴ്ചയാണ്, ഒരു ആത്മീയ അനുഭവമാണ്. ഈ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും അപ്പന്മാരും നിങ്ങളുടെ ഇടവകയുടെ പിതാവായ വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും മറ്റു വൈദികരോടും ചേർന്ന് താളത്തിൽ നൃത്തമാടുന്നത് കണ്ടപ്പോ ഞാനത് പുറകിൽ നിന്ന് കണ്ട് ആസ്വദിച്ചു. കാരണം നിങ്ങൾ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ആടിയ നൃത്തമല്ല ഇത്. നിങ്ങളുടെ മക്കൾ ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂത്ത് വൈസ് സമ്മാനം കിട്ടാത്ത ഒരു വേദിയിൽ കിടന്ന് നൃത്തം ചെയ്യുകയാണ്. അതിന് കാരണമുണ്ട്, അവരുടെ ആത്മാവിൽ നിന്ന് അവരോട് നൃത്തം ചെയ്യാൻ പറയുന്ന ഒരു ആത്മാവിനെ അവർക്ക് ഈ ധ്യാനത്തിന്റെ അന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തുറന്ന മനസ്സോടെ ആടിപ്പാടാൻ ഞാന് മറിയത്തിന്റെ സ്തോത്രഗീതം പറഞ്ഞാണ് ഈ വൈകുന്നേരത്തെ ചെറിയ ഈ സൂചനകൾ തുടങ്ങിയത്. അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളും ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചവളുമായി പ്രിയപ്പെട്ട അമ്മ എലീശോയെ കാണാൻ വീട്ടിൽ കയറി ചെന്നു. എലീശോയുടെ വീട്ടുപടിക്കൽ ചെന്നതേ എലീശോയുടെ ഉദരത്തിൽ കിടക്കണ ഉണ്ണി കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ വീട്ടുപടിക്കൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആനന്ദിക്കുന്നത് പോലെ ഉള്ളിൽ കിടന്ന് എലീശോ പുണ്യവിടുത്തെ ഉള്ളിൽ കിടന്നൊരു ഉണ്ണി കുതിച്ചു ചാടി. അവൻ എലീശോയുടെ ഉദരത്തിൽ നൃത്തം ചെയ്ത ആ കുഞ്ഞിന്റെ നൃത്തത്തെ കുറിച്ച് ഒരു ആത്മീയ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചത് കൗതുകത്തോടെ, ചിരിയോ രസത്തോടെ ഞാനത് വായിച്ചത് ഓർക്കുന്നു. എന്താണെന്നറിയാമോ എഴുതി വെച്ചത്? ഈ എലീശോ പുണ്യവരുടെ പതിയുടെ ഉദരത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യത്തിൽ കുതിച്ചു ചാടിയ സ്നാപക യോഹന്നാൻ ചെയ്ത നൃത്തം, അത് ഏത് തരം നൃത്തമാണെന്ന് ഈ ആത്മീയ പിതാവ് എഴുതി വെച്ചിരിക്കുക. നമ്മൾ പലതരം നൃത്തങ്ങളുണ്ടല്ലോ, ഭരതനാട്യം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്, ഡിസ്കോ ഡാൻസ് ഉണ്ട്, ബ്രേക്ക് ഡാൻസ് ഉണ്ട്, അല്ലെ? പലതരത്തിലുള്ള നൃത്തമുണ്ട്. അപ്പോ ഈ സ്നാപക യോഹന്നാൻ ചവിട്ടിയ നൃത്തം ഏത് തരം നൃത്തമാണെന്ന് അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഏതോ തരം ആയിരിക്കും പോലും മക്കളെ, സാധ്യത ഏതാണ്? കുച്ചിപ്പുടിയാകാൻ വഴിയില്ല, കാരണം അത് ഇന്ത്യ മാത്രം നാട്ടിൽ വന്നിട്ട് വേണം പഠിക്കാൻ. ഭരതനാട്യമാകാനും വഴിയില്ല, അത് മിക്കവാറും സ്നാപകയോന്നാനോ ഏലിശോ ഒന്നും പഠിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. ഏത് നൃത്തമായിരിക്കും? നമ്മള് പഴയ നിയമത്തിൽ കണ്ടുപഠിച്ച് കേട്ട് പഠിച്ചിട്ടുള്ളൊരു നൃത്തം, അത് ദാവീദിന്റെ നൃത്തമാണ്. ദാവീദിന്റെ നൃത്തം ആ പിതാവ് ഇങ്ങനെ കുറിച്ചു വെക്കുന്നു, ഏലീശോ പുണ്യവതിയുടെ ഉദരത്തിൽ കുതിച്ചു ചാടിയ സ്നാപകൻ ചവിട്ടിയ നൃത്ത ചുവടുകൾ ദാവീദിന്റെ വിജയ നൃത്തം, വിജയ നൃത്ത ചുവടുകളാണ്. വിക്ടോറിയസ് ഡാൻസ് ഓഫ് ഡേവിഡ്, അത് ദാവീദിന്റെ നൃത്തം. അതിന്റെ വേറൊരു വേർഷനാണ് പോലും ഈ സ്നാപക യോഹന്നാൻ ചവിട്ടിയത്. കാരണം പരിശുദ്ധ ദൈവമാതാവിനൊപ്പം യേശുക്രിസ്തുവും ആ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പിതാവിനെ പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ പറഞ്ഞ അവസാനിപ്പിച്ചു, ഈ ധ്യാന ദിനങ്ങളിൽ നിങ്ങളുടെ വീട്ടുപടിക്കിലൂടെ കർത്താവ് കടന്നുപോയി. യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ ഏത് മനുഷ്യന്റെയും ആദ്യ പ്രകരണം, പ്രതികരണം ആനന്ദമാണ്, കുതിച്ചു ചാടലാണ്. അവൻ അന്ധനാകട്ടെ, അവൻ തളർവാദരോഗിയാകട്ടെ, ക്രിസ്തു കടന്നുപോയി അവനോടൊരു സമ്പർക്കം നടത്തിക്കഴിഞ്ഞാൽ അറിയാതെ അവൻ കുതിച്ചു ചാടും. സ്നേഹിതരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ ഭവനങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ വചനം, ഈ നാളുകളിൽ നിങ്ങളിലൂടെ കടന്നുപോയ ദൈവ അനുഭവങ്ങൾ, ഇതെല്ലാം നിങ്ങളെ കൊണ്ടൊരു പ്രതികരണം നടത്തിക്കുന്നുണ്ട്. അത് അറിയാതെ നിങ്ങൾ ചവിട്ടുന്ന നൃത്തമാണ്. അത് ആരെ നോക്കിയും ആ നൃത്ത ചുവടുകൾ വരണം. ഇതുവരെയും നിങ്ങൾ മുഖത്തോടും മുഖം നോക്കുമ്പോൾ ആനവദനമായി പോയിരുന്ന ചില ബന്ധങ്ങൾ, അതെല്ലാം കർത്താവ് നവീകരിച്ചു. നോക്കുക, ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിച്ചന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമായിരിക്കും. ഒരു ഇത്രയും കാലം കുറെ പെർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അപ്പൊ ആ വികാരിച്ചനാന്നാ തോന്നണേ മുഖത്തേക്ക് നോക്കിയിട്ട്. പക്ഷേ അച്ഛൻ നൃത്തം ചവിട്ടണ കണ്ടപ്പോ ഞാൻ ആളുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളുടെ വികാരിയച്ഛന്റെ ശരീരവും ആ കുഞ്ഞു വയറൊക്കെ ഒരു അല്പം അനങ്ങി തുടങ്ങിയപ്പോ അറിയാതെ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ആകാശത്തിലെ സൂര്യൻ താഴെ വന്നിരുന്നത് പോലെ തോന്നി. കാരണം എന്താ? അത് ആനന്ദത്തിൽ നിങ്ങളുടെ ഹൃദയവും പ്രതികരിച്ചതാണ്. അത് കണ്ടുകൊണ്ട് അനങ്ങാതെ നിന്ന ചേട്ടനും അങ്ങേ മൂലം നിന്ന് പയ്യെ ആടാൻ തുടങ്ങി. കാരണം എന്താ? ആ അപ്പച്ചൻ ഇനി ആടാതെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല. അവരുടെ വികാരിയച്ഛനും ഇതിന്റെ നടുവിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ആരാണ് ഈ സന്ധിക്ക്, ഈ വചനസന്ധിയിൽ, ഈ ധ്യാനത്തിന്റെ സമാപ്തിയിൽ, ഈ നിങ്ങൾ എന്നും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, എന്നും നിങ്ങൾ പൊതുവേദി പോലെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടുമുറ്റം, നിങ്ങളുടെ ഇടവക തറവാടിന്റെ മുറ്റം ഒരു നൃത്തപ്പന്തലാക്കി തന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.
ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട വചനമാണ്. ആ വചനം പൗത്രീകരിച്ച് നിങ്ങളുടെ ആത്മാവിൽ ആനന്ദം തന്നപ്പം അറിയാതെ നാം ഒരുമിച്ച് ഈ നൃത്തം ചവിട്ടി. എന്തുകൊണ്ട്? അത് അനുതാപത്തിന്റെ നൃത്തമാണ്. ദാവീദിന്റെ നൃത്തത്തിന്റെ ഉള്ളിൽ അനുതാപമുണ്ട്, ദാവീദിന്റെ നൃത്തത്തിന്റെ ഉള്ളിൽ ശത്രുവിന്റെ പരാജയമുണ്ട്, ദാവീദിന്റെ നൃത്തത്തിന്റെ ഉള്ളിൽ വിജയ സാന്നിധ്യമുണ്ട്, ദാവീദിന്റെ നൃത്തത്തിന്റെ ഉള്ളിൽ സുന്ദരമായ പ്രതീക്ഷകളുണ്ട്, ദാവീദിന്റെ നൃത്തത്തിന്റെ ഉള്ളിൽ അഭിഷേകമുണ്ട്. എല്ലാം കിട്ടിയൊരു നൃത്തം ഇന്ന് ഈ പവറട്ടി ഇടവകയുടെ മുറ്റത്ത് നടന്നു, നമ്മളത് ആസ്വദിച്ചു. ഹാലേലുയ്യാ, ഹാലേലുയ്യാ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ധ്യാനം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നന്നായി പോയോ ധ്യാനം? അച്ഛന്മാരോട് ഇടയ്ക്കൊക്കെ ഞാൻ ഫോണിൽ സംസാരിച്ചു, പറഞ്ഞു നല്ല പാർട്ടിസിപ്പേഷൻ, 98%, 99% പാർട്ടിസിപ്പേഷൻ. ഇഷ്ടംപോലെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഈ ധ്യാനം ഘോഷിച്ചു. അതുകൊണ്ട് ഈ പാവറട്ടിയിലെ മെഗാ പോപ്പുലർ മിഷൻ ധ്യാനം ഒരു തികഞ്ഞ വിജയവും വലിയ ആത്മസംതൃപ്തിയും ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അഭിനന്ദനം പറയുകയാണ്. അത് അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. വലിയ ഒരു ധ്യാനം ഇതുപോലെ വിജയിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയ അഭിനന്ദനം. ഹല്ലേലൂയ. ഈ അച്ഛന്മാർ വളരെ നന്നായി ദൈവവചനം പറഞ്ഞില്ലേ? പി കെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും നല്ല പടപട പ്രകടനം അല്ലായിരുന്നോ? ഓ കിട്ടി. ഈ അച്ഛന്മാരെ ഓർത്ത് കർത്താവിന് നമുക്കൊരു നന്ദി പറയും, ഒരു കൈ കടിക്കുകയാണ്. ഈ വലിയ സ്നേഹസന്ധ്യ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങള് ഈ ദൈവവചനത്തിന്റെ ഈ ആഘോഷം, ഒരാഴ്ചത്തെ ആഘോഷം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ബാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ധ്യാനം അവസാനിക്കുമ്പോ കർത്താവിന്റെ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് അവര് മറക്കാതെ കൂടെ കൊണ്ടുപോയ ചില ഒരു പേടകമുണ്ടായിരുന്നു, വാഗ്ദാന പേടകം. ആ വാഗ്ദാന പേടകത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവിടെ കൽപ്പനകളുടെ ഫലകങ്ങൾ ഉണ്ടായിരുന്നു, അഹറോന്റെ അത്ഭുത വടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്വർഗത്തിലെ മന്നായുടെ പൊടി ഒരു ബൗളിൽ ഒരു കോപ്പയിൽ അവർ സൂക്ഷിച്ചിരുന്നു. എല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്, പക്ഷെ അവസാനത്തെ ആ മന്നയുടെ പൊടിയെ കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അതെന്താണെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തിന്റെ ഓർമ്മ അവരെടുത്തുകൊണ്ട് പോകുന്നതാ. പ്രൈസ് ദി ലോർഡ്. തിരുസഭയുടെ സുവിശേഷവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോ മൂന്ന് തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കൊടുക്കണമെന്ന് സഭയുടെ പഠനങ്ങൾ പറയും. ഒന്ന് വിശ്വാസത്തിന്റെ സാക്ഷ്യം, രണ്ട് അനുഭവത്തിന്റെ സാക്ഷ്യം, മൂന്ന് ജീവിത സാക്ഷ്യം. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ധ്യാനത്തിന് ഫലം ചൂടാൻ പറ്റുകയുള്ളൂ. ഇതില് ഞാൻ ഈ അനുഭവ സാക്ഷ്യത്തെ കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. എന്താണ് ഈ അനുഭവ സാക്ഷ്യം? ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോ നിങ്ങളൊരു ചെറിയ ആത്മശോധന നടത്തണം. ഈ കഴിഞ്ഞ ഈ ധ്യാനത്തിന്റെ ഒരാഴ്ച മാത്രമല്ല, കഴിഞ്ഞ നിങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിൽ എന്തോരം ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അവയെ കൂട്ടത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കണം. എന്തിനു വേണ്ടി? ഓർമ്മകളിൽ നിന്നും ദൈവാനുഭവത്തിൽ നിന്നും വരാനുള്ള തലമുറയോട് ദൈവവചനം പറയാനും തിരുസഭയെ വലുതാക്കുവാനും വേണ്ടിയോ ആണത്. ഹാലേലൂയ, ഹാലേലൂയ. സ്നേഹിതരെ, ഞാന് എവിടെ ദൈവവചന പന്തലുകളിൽ വലിയ മഹാത്ഭുതങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാലും കതുകൂർപ്പിച്ച് കേട്ടിരിക്കും. എനിക്കത് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ കുഞ്ഞു ജീവിതം തുടങ്ങിയത് പോലും എൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതം കൊണ്ടാണ്. ഞാന് അത് കൗതുകം, എനിക്ക് വലിയ സന്തോഷമാണ് അത് കേട്ടിരിക്കാൻ, അത് കേട്ട് വിശ്വസിക്കാനും ഏറ്റുപറയുവാനും ഒക്കെ. എവിടെയെല്ലാം ധ്യാന പങ്കുതലുകളൊക്കെ ഉണ്ടോ അവിടെയെല്ലാം മഹാത്ഭുതങ്ങൾ നടക്കുന്നത് കാണാറുണ്ട്. തളർവാദ രോഗികൾ എഴുന്നേറ്റ് പോകും, മരിക്കാനിരുന്നവർ എഴുന്നേറ്റ് നടക്കും, ഹൃദ്രോഗികൾക്ക് അത്ഭുത സൗഖ്യം കിട്ടണു. ഇതെല്ലാം നമ്മൾ സ്വന്തം കുടുംബത്തിലും ജീവിതത്തിലും അനുഭവിക്കുമ്പോഴും നമ്മുടെ സഭാ സമൂഹത്തിന്റെ പ്രതികരണം കണ്ട് എനിക്കൊരു ചെറിയ വിഷമം തോന്നാറുണ്ട്. എന്താണെന്ന് അറിയാം ആ വിഷമം? പ്രിയപ്പെട്ടവരെ, ആര് ദൈവം എത്ര വലിയ അത്ഭുതം നമ്മുടെ കൺമുന്നിൽ പ്രവർത്തിച്ചാലും നമുക്കതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് മിക്കവാറും ഒരു കൈയടിയാണ്, ഒരു വലിയ സ്തോത്രകീർത്തനമാണ്, അല്ലെങ്കിൽ ചെറിയൊരു നേർച്ചയാണ്. എന്താണ് അതിനർത്ഥം? ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, അതിന് ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ട്. വി ആർ എ കമ്മ്യൂണിറ്റി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനാൽ ദൈവത്തോട് നന്ദിയുണ്ട്. പക്ഷേ നന്ദിയുള്ള ഒരു സമൂഹമായി മാത്രമിരുന്നാൽ ഈ സഭ മുന്നോട്ട് വളരില്ല. എന്താണ് വേണ്ടത്? ദൈവം തന്ന അനുഭവത്തെ നടന്നും പറഞ്ഞും പരത്തി നിങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഇടവക ഇനിയും വലുതാകുന്നത്, തിരുസഭ വലുതാകുന്നത്, നിങ്ങളുടെ കുടുംബം വലുതാകുന്നത്. ഹാലേലൂയ. ആരാ
ഇടുന്നിതാ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ കണ്ണുകളുടെ അച്ചു കരങ്ങൾ കൂപ്പി തന്നെ കർത്താവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുക. യേശുനാഥൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് 3 വർഷത്തോളം തന്നോട് കൂടെ കൊണ്ടു നടന്ന് അവരെ വചനത്താൽ പഠിപ്പിച്ച് അത്ഭുതങ്ങളിലൂടെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ പ്രബുദ്ധരാക്കി അവരെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നതിന് മുമ്പ് പന്തക്കുസ്ത തിരുനാളിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ അഭിഷേകിച്ച് ശക്തിപ്പെടുത്തി കൂടെ നടന്നു എന്നതുകൊണ്ട് മാത്രം അവർ ദൗത്യ നിർവഹണത്തിന് ശക്തരായിരുന്നില്ല. കൂടെ നടന്നു അത്ഭുതങ്ങൾ കണ്ടു എന്നതോട് മാത്രം അവർ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനായി ശക്തരായിരുന്നില്ല. യേശുവിൽ പ്രവർത്തിച്ച അതേ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം അവരിൽ വന്ന് നിറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന് ജീവിക്കുന്ന സാക്ഷികളായി തീരുവാൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പന്തക്കുസ്ത തിരുനാളിൽ യേശുനാഥൻ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോന്മാരിലേക്ക് പറഞ്ഞു അയച്ചു. അവർ അഭിഷേകത്തോടെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരുണ്ടായിരുന്ന 3000 പേര് ആത്മാഭിഷിക്തരാവുകയും അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പുതിയൊരു ജീവിതത്തിന് തുടക്കമിടുകയും ചെയ്തു. അതേ പന്തക്കുസ്ത അനുഭവം ഇന്ന് ഈടവക സമൂഹത്തിൽ ഈ ഗ്രൗണ്ടിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുന്ന് ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മൾ വന്ന് നിറയുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുക. നമ്മൾ ദൗർബല്യം നീങ്ങി കർത്താവിന്റെ ശക്തിയോടുകൂടി സാക്ഷികളായിട്ട് മാറുക. ഇരുകരങ്ങളെ യാചനാ രൂപത്തിൽ പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവ് അപ്പസ്തോലന്മാരിലേക്ക് അയച്ച അഗ്നിയായ അതേ ആത്മാവ് നമ്മൾ ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ീവാ
വഞ്ചന നിറഞ്ഞ ആസക്തിയാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയേറിയവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. സകല നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന്. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിൽ രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തിയാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയെറിഞ്ഞു നല്ല കുമ്പസാരം നടത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നും പോകുന്നത് കർത്താവിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെട്ടുകൊണ്ടാണ്. ഈ രൂപാന്തരം നമ്മൾ സംജാതമാക്കുന്നത്, നമ്മൾ പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവെ, ഞാൻ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തോട് വിട പറഞ്ഞു. ഞാൻ ഇനി പോകുന്നത് പുതിയ മനുഷ്യനായിട്ടാണ്, പുതിയൊരു വ്യക്തിയായിട്ടാണ്. മക്തലനാമറിയും യേശുവിന്റെ തൃപ്പാദങ്ങളിലിരുന്ന് കണ്ണുനീരുകൊണ്ട് പാദങ്ങൾ കഴുകി തലമുടികൊണ്ട് ആ പാദങ്ങൾ തുടച്ച് ആ പാദങ്ങൾ ചുംബിച്ച് പശ്ചാത്താപം പ്രകടമാക്കി കഴിഞ്ഞകാല ജീവിതത്തോട് വിട പറഞ്ഞതിന് ശേഷം അവൾ കടന്നുപോയത് വിശുദ്ധയായിട്ടാണ്, യേശുവിന്റെ ജീവിക്കുന്ന സാക്ഷിയായിട്ടാണ്, ഉത്ഥാനത്തിന് ആദ്യ സാക്ഷിയായി തീരുവാൻ അവൾക്കാണ് ഭാഗ്യം ലഭിച്ചത്. കർത്താവ്, അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്നും പോകുന്നത് വിശുദ്ധനായിട്ടായിരിക്കണം, വിശുദ്ധയായിട്ടായിരിക്കണം. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും നവീകരിക്കപ്പെട്ട പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കട്ടെ. അതിനുവേണ്ടി ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ, അഗ്നിയായി എന്നിൽ വന്ന് നിറയണമേ, ജീവജലമായി എന്നിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ പാടുന്നു, പാവനാത്മാവേ. അദ്ദേഹത്തോട് ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. അതിലും തുറന്ന് യേശുവേന്ന് വിളിക്ക്. യേശുവേന്ന് വിളിച്ച് എൻ്റെ പേര് ജോസഫ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ നാലാം മേഖലയായ വെൽമേനാട് നസ്രത്ത് മേഖലയിലാണ് എൻ്റെ ഞങ്ങൾ ഡ്യൂട്ടി. അവിടെ ധ്യാനം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയുള്ള പരിഹാര പ്രദക്ഷിണത്തോടു കൂടി നമ്മൾ ധ്യാനം സമാപിക്കുകയാണ്. 5 ദിവസം നീണ്ടു നിന്ന ആ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ആർക്കും മറക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ ഒരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. 10-15 വർഷം മുമ്പ്
നമ്മുടെ ഇടവകയിൽ നടന്ന അഭിയാനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അന്ന് നാട്ടിലായിരുന്നില്ല. ഇപ്പോൾ അത് പങ്കെടുക്കാൻ മാത്രമല്ല അതിൻ്റെ കൺവീനറാവാൻ കൂടി എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ നന്ദി പറയുകയാണ്. സ്നേഹമുള്ളവരെ, പാവർട്ടിയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കൽപ്പക ഓയിൽ മിൽ പരിസരത്തെ കൺവീനറാണ് ഞാൻ. 12 യൂണിറ്റുകൾ ഉൾപ്പെട്ട ഈ മേഖലയിൽ ഏകദേശം 1000 പേരാണ് പങ്കെടുത്തത്. ദൈവികമായ അനുഭവങ്ങളും ആധ്യാത്മികമായ വളർച്ചയും ആളുകളിൽ പ്രകടമായി എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് എനിക്ക് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ആ മേഖലയിൽ തീരെ ധ്യാനങ്ങളിൽ പോലും പങ്കെടുക്കാത്ത വളരെയധികം പേർ ഇതിൽ പങ്കെടുക്കുകയും ആത്മീയമായ ഒരു ഉണർവ് അവരിൽ ഉണ്ടാവുകയും അത് നേരിട്ട് കാണാൻ എനിക്ക് ഇടയാകുകയും ചെയ്തു. എൻ്റെ പേര് ജോസ് വി എൻ. ഇവിടെ ജെറിക്കോ മേഖലയുടെ ജാഥ ക്യാപ്റ്റനാണ്. നമ്മുടെ ഈ ഇടവകയിലെ 2400 വീടുകൾ 80 യൂണിറ്റുകളായിട്ടുണ്ട്. ആ യൂണിറ്റുകളെ ഏകോപിപ്പിക്കുന്ന കേന്ദ്രസമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. 142 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. നമ്മുടെ അയൽ ഇടവകയിലാണ് നമ്മുടെ വിശ്വാസികൾ പോയിരുന്നത്, പൂർവികർ എല്ലാ തിരുക്കർമ്മങ്ങൾക്കും അവിടെ പോയിരുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ തിരുക്കർമ്മങ്ങളൊക്കെ അവസാനിക്കും, അല്ലെങ്കിൽ പകുതിയാകും, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മോചനം ലഭിക്കുവാൻ നമ്മുടെ ദേശത്തൊരു ദേവാലയം, അത് മുഴുവൻ കുർബാന കാണുവാൻ ഉതകുന്ന രീതിയിലൊരു ദേവാലയം, ആ ഒരു തീഷ്ണതയിൽ നിന്ന് ഉണ്ടായതാണ് നമ്മുടെ പാവറട്ടി ദേവാലയം. അന്ന് ഒരു ചെറിയ തുടക്കമായിരുന്നു. ഒരു പെസ വ്യാഴ്ചയാണ് തുടങ്ങിയത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ദിവസം. മുളങ്കാലുകൾ നാട്ടി, പനമ്പ് കൊണ്ട് മറച്ച്, ഓലമേഞ്ഞ ഒരു ചെറിയ ഒരു ഷെഡായിരുന്നു നമ്മുടെ ദേവാലയം. പക്ഷെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു തീർത്ഥകേന്ദ്രമായി ഇത് മാറി. അന്ന് നമ്മുടെ പൂർവികമാർ കാണിച്ച ആ ഒരു തീഷ്ണത പിന്നെ വർഷങ്ങൾ ചെന്നപ്പോൾ അന്യം നിന്നു പോയി. എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ ഒരു ആത്മീയ വരൾച്ച നമ്മുടെ ഈ ഇടവകയിൽ സംഭവിച്ചു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് പോത്തുകാരുടെ അച്ഛൻ മാറി വന്നത്. അച്ഛന് ഈ ഇടവകയെ പഠിക്കുകയും ഇടവക്കാരെ പഠിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അച്ഛന് മനസ്സിലായി ഇവിടെ കൊടുക്കേണ്ടത് വളരെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വലനം നൽകുന്ന ഒരു ഒരു പോപ്പുലർ മിഷൻ ധ്യാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനാണ് ഇതിന് മുൻകൈയെടുത്ത് ഇവിടെ തീരുമാനമെടുത്തത്. ഈ ഒരു ധ്യാനം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ഇടവകയിലുണ്ടായ ഒരു വലിയ മാറ്റം, വലിയൊരു ആത്മീയ ജ്വലനം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തമ്മിൽ കണ്ടാലും മിണ്ടാതിരുന്ന പലരും ഇപ്പോൾ ഹസ്തദാനം ചെയ്ത് ചിരിക്കുകയും വളരെയധികം കുശല പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. പകയും വിദ്വേഷം വെച്ചിരുന്ന പലരും മനസ്സിൽ നിന്ന് മാറ്റി വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്നു. ഇന്ന് നടന്ന അഗാപ്പെ ആ സ്നേഹവിരുന്നിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. വളരെ ചിരിക്കാൻ പോലും സാധിക്കാതിരുന്ന വ്യക്തികളുടെ ചുണ്ടുകൾ, കോൺക്രീറ്റ് ചുണ്ടുകളൊക്കെ വളരെ സോഫ്റ്റായിരിക്കുന്നു. വളരെ മാറ്റം വന്നൊരു വലിയ ആത്മീയ ജ്വലനമാണ് ഇവിടെ സംഭവിച്ചത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. പോപ്പുലേഷൻ ധ്യാനത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ.